നമസ്കാരം രാജ്യം വധശിക്ഷ നടപ്പാക്കാൻ ഒരുങ്ങുന്നു തൂക്കുകയറുകൾ സജ്ജമാക്കാൻ നിർദ്ദേശം ഇന്ത്യയിൽ ക്രൂരതകൾ അവസാനിക്കാതെ അരങ്ങേറുമ്പോൾ നീണ്ട വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വധശിക്ഷ നടപ്പാക്കാൻ രാജ്യം തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ വധശിക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന തൂക്കുകയർ സജ്ജമാക്കാൻ ബീഹാറിലെ ബുസ്കർ സെൻട്രൽ ജയിൽ അധികാരികൾക്ക് നിർദ്ദേശം ലഭിച്ചതോടുകൂടിയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നത് രാജ്യത്തെ വിവിധ ജയിലുകളിലേക്ക് തൂക്കുകയറുകൾ തയ്യാറാക്കി നൽകുന്നത് ബുസ്കർ ജയിലിൽ നിന്നുമാണ് മുംബൈ ഭീകരാക്രമണ കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ അജ്മൽ കസബിന്റെ വധശിക്ഷ നടപ്പാക്കിയത് രണ്ടായിരത്തി എട്ടിലായിരുന്നു ഇതിനുവേണ്ടി മഹാരാഷ്ട്രയിലേക്കാണ് ബുസ്കർ ജയിലിൽ നിന്നും അവസാനമായി തൂക്കുകയർ സജ്ജമാക്കി നൽകിയത് ഇപ്പോൾ എവിടെ നിന്നാണ് ഓർഡർ ലഭിച്ചിരിക്കുന്നത് എന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല ബലാത്സംഗ കേസുകളിലുൾപ്പെടെ കുറ്റവാളികളുടെ വിധി നടപ്പാക്കൽ നീണ്ടു അടുത്തിടെ വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചിരുന്നു നിർഭയ കേസ് പ്രതികളുടെ വധശിക്ഷയാകും ഉടൻ നടപ്പാക്കുക എന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത ഇരുപത്തിയഞ്ച് ദിവസത്തിനകം പത്ത് തൂക്കുകാരകൾ തയ്യാറാക്കാനാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നതെന്ന് ജയിൽ അധികൃതർ പറഞ്ഞു ഇതിന് തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് മൂന്ന് ദിവസമാണ് ഒരു തൂക്കുകയർ നിർമ്മിക്കാൻ വേണ്ടി വരിക പരുത്തി കൊണ്ടാണ് തൂക്കുകയർ ഒരുക്കുന്നത് രാജ്യത്ത് നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇങ്ങനെയൊരു വിധി നടപ്പാക്കാൻ രാജ്യമൊരുങ്ങുന്നത് പ്രതികളുടെ ദയാഹർജി രാഷ്ട്രപതി തള്ളിയിരുന്നു വാർത്ത പുറത്തു വന്നതോടുകൂടി പ്രതികരണവുമായി നിരവധി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് അവയിൽ എല്ലാം തന്നെ വാർത്തയെ വരവേറ്റുകൊണ്ടുള്ളതായിരുന്നു രാജ്യത്ത് വധശിക്ഷ നടപ്പാക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ടല്ല തെറ്റ് ചെയ്താൽ ശിക്ഷ ലഭിക്കുമെന്ന ന്യായമായ നീതി നടപ്പാക്കപ്പെടും എന്നുള്ളത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ